നിയമസഭയിൽ CPM പ്രതിപക്ഷത്തിനെ വളഞ്ഞിട്ട് പൂട്ടുകയാണ്. ഡ്രൈവറെ റോഡിൽ വിരട്ടിയ കാര്യമല്ല പറഞ്ഞത്. സച്ചിൻ ദേവിനെ പരിഹസിച്ച് VD സതീശൻ ഒരു വശത്ത്. ഈനാമ്പെച്ചിയും മരപ്പെട്ടിയും വേണ്ട, CPMന് ചിഹ്നം ബോംബ് മതിയെന്ന നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പരിഹാസം. പാത്രം തുടരുതെന്ന നിർദ്ദേശം നൽകാമോ എന്ന പ്രതിപക്ഷം. 15 പേരെ അറസ്റ്റ് ചെയ്തെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷം നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും CPMനും നേരെ പൊരിഞ്ഞ പോരാട്ടം തുടരുക തന്നെയാണ്. തലശ്ശേരിയിൽ ആൾ താമസമില്ലാത്ത വീട്ടുപുറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ 85-കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. CPMന് ചിഹ്നം പോയാൽ AK ബാലൻ പറഞ്ഞതുപോലെ ഈനാംപേച്ചിയും മരപ്പട്ടിയും വേണ്ട, ബോംബ് മതിയെന്ന സണ്ണി ജോസഫ് MLA പരിഹസിച്ചു. ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുതെന്ന നിർദ്ദേശം നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ ആളാണ് മരിച്ചത്. എടുത്തു നോക്കിയതും കയ്യിലിരുന്ന് പൊട്ടി, മുഖം പോലും ഉണ്ടായില്ല. പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ. സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണ് ഇതെന്നും സതീശൻ ആരോപിച്ചു. വയോധികൻ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമം കർശനമായി തടയും. ബോംബ് നിർമ്മാണത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ണൂരിലെ ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിന്മേൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ ബഹളം. ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരെ രക്തസാക്ഷികളാക്കിയെന്ന് സണ്ണി ജോസഫ്. പോലീസിനെ സർക്കാർ നിർവീര്യമാക്കുന്നു. എല്ലായിടത്തും സ്റ്റീൽ പാത്രത്തിൽ ബോംബാണ്. പാത്രം തുടരുതെന്ന നിർദ്ദേശം നൽകാമോ? ബോംബ് നിർമ്മാണം സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമെന്ന VD സതീശനും പറഞ്ഞു. അതിനിടെ സഭയിൽ ബഹളം വച്ച സച്ചിൻ ദേവിനെ പരിഹസിച്ച് VD സതീശൻ രംഗത്തെത്തി. താൻ പറഞ്ഞത് KSRTC ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ലെന്ന് VD സതീശൻ പരിഹസിച്ചു. എന്നാൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി എത്തി. പഴയ ചരിത്രം പരിശോധിച്ചാൽ ബോംബിന്റെ ചരിത്രം അറിയാം. കുളങ്ങരയത്ത് രാഘവനെ അറിയില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അയാളെ ബോംബറിഞ്ഞ് കൊന്നത് ആരെന്ന് പ്രതിപക്ഷത്തിന് അറിയാം. തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ണൂർ പാനൂരിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 15 പേരെ അറസ്റ്റ് ചെയ്തു. തെളിവ് നശിപ്പിക്കാൻ നീക്കമുണ്ടായിട്ടില്ല. എല്ലാത്തിനും രാഷ്ട്രീയ നിറം നൽകേണ്ട. കണ്ണൂർ ജില്ലയിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ മുഖം നോക്കാതെ നടപടിയുണ്ടായെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇതിനിടെ നിയമസഭയിൽ ബഹളമുണ്ടാക്കിയ സച്ചിൻ ദേവ് MLA പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നത് ഓൺലൈൻ മാധ്യമങ്ങളടക്കം സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്തിരിക്കുകയാണ്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടെ കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സച്ചിൻ ദേവ് ബഹളമുണ്ടാക്കിയത്. പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ കാര്യങ്ങളാണ് CPM ചെയ്യുന്നതെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് സച്ചിൻ ദേവിനെ പ്രകോപിപ്പിച്ചത്. ഇതോടെ സച്ചിനും തിരുവനന്തപുരം മേയറും ഭാര്യയുമായ ആര്യയും KSRTC ബസ് നടറോഡിൽ തടഞ്ഞത് പ്രതിപക്ഷ നേതാവ് പരാമർശിക്കുകയായിരുന്നു. ഞാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോഡിൽ വിരട്ടിയ കാര്യമല്ല പറഞ്ഞത്, ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ്. സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. സർക്കാരിന്റെയും പോലീസിന്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിക്കുന്നത്. CPM ആയുധം താഴെ വെക്കണം. ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. സച്ചിനും കുടുംബവും കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഓവർടേക്ക് ചെയ്ത KSRTC ഡ്രൈവർ അശ്ലീലാംഗ്യം കാട്ടിയെന്ന് ആരോപിച്ചാണ് യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുള്ള ട്രാഫിക് സിഗ്നലിൽ ബസ് തടഞ്ഞത്. സച്ചിനും കുടുംബവും സഞ്ചരിച്ച വാഹനം ബസ്സിന് കുറുകെയിട്ടു. ഡ്രൈവർക്കെതിരെ മേയർ പരാതി നൽകി. ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയിരുന്നു.